മലപ്പുറത്ത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നേരിയ തോതിൽ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കെ ടി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, എന്താണ് സാഹചര്യം? കാവ്യ, ഡിവൈഎഫ്ഐ മാർച്ച് ജി എസ് ടി ഓഫീസിന്റെ മുൻപിൽ എത്തിയിരിക്കുന്ന പോലീസ് മാർച്ച് തടഞ്ഞു. ഇത് വലിയ ഉന്തും തള്ളിനും ഇടയാക്കി. വലിയ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളും ഉണ്ടായി. ഇപ്പോൾ പ്രശ്നങ്ങൾ ഏതാണ്ട് അശാന്തമായിരിക്കുന്നു. ജില്ലാ സെക്രട്ടറി ക്യാമ്പ് ഉൾപ്പെടെ പ്രവർത്തകരെ പ്രവർത്തകരോട് ഇരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന നടപടികളിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ ഓഫീസിന് മുമ്പിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാം പടി ജംഗ്ഷനിൽ നിന്ന് ഡിവൈഎഫ്ഐ ഓഫീസ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. നഗരത്തിലൂടെ എത്തി ജി എസ് ടി ഓഫീസിന് മുമ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം നേരത്തെ തന്നെ ഈ ജി എസ് ടി ഓഫീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന മാർച്ചാണ്, പക്ഷെ വലിയ പോലീസ് ഉണ്ടായിരുന്നു. പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് ഈ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ചെറിയ ഉന്തും തള്ളുമാണ് പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായത്. കാവ്യ, നിയമപുസ്തകങ്ങൾ പൊളിച്ചെഴുതുന്ന അത്ര തിടുക്കത്തിൽ പക്ഷേ പാഠപുസ്തകങ്ങൾ കൃത്യമായി സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പരീക്ഷ കാത്ത് കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആശങ്കയെ അകറ്റാൻ, ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനായില്ല എന്നതാണ് അങ്ങേയറ്റം ജനദ്രോഹപരമായ നടപടികൾ. അത് വിദ്യാർത്ഥികൾക്ക് നേരെയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും കൃത്യമായി കാണാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നതാണ് ഈ നെറ്റ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മൗനം പാലിക്കുകയാണ്, അങ്ങേയറ്റം മൗനം പാലിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിലെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഡിവൈഎഫ്ഐയുടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി അലയടിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ പ്രതിഷേധങ്ങൾ വിവിധ ഓഫീസുകളിലേക്ക് നടക്കുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരുന്നത്.